2016-ലും 2021-ലും പിണറായി വിജയൻ അധികാരത്തിൽ നിൽക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടി കയറി നിൽക്കുകയാണ്. 2016-ല് അത് മുതലേ ഒരല്പം ജനകീയത കാണിച്ചു. പക്ഷേ 2021-ലെത്തിക്കഴിഞ്ഞപ്പോൾ തങ്ങൾ തന്നെയാണെല്ലാം, CPM ആണ് കേരളം എന്നുള്ള ഒരവസ്ഥയിലേക്ക്, സഖാക്കന്മാരിലൂടെയാണ് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും നടക്കുന്നതും എന്ന് ഉള്ള അഹങ്കാരത്തിൻ്റെ ഒരു രൂപമായി മാറി. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ അതായി തീർന്നിരിക്കുന്നു CPM എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി ഒരു വരവിന് സാധ്യതയില്ല എന്നുള്ള രീതിയിൽ ജനങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് CPM-ൻ്റെ ആ ഒരു വിജിലൻസ് വിഭാഗം തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യാൻ പോകുന്ന, ഇവരുടെ നീക്കങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ശത്രുക്കളും മിത്രങ്ങളും ഒന്നും സ്ഥിരതമല്ലല്ലോ, മാറി മറിഞ്ഞു വരും. കരുണാകരൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, രണ്ടും രണ്ടും കൂട്ടിയാൽ രാഷ്ട്രീയത്തിലെപ്പോഴും നാലാകണമെന്നില്ല, അഞ്ചാകാം, മൂന്നാകാം, ഇങ്ങനെയൊക്കെ ആകാം. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിപ്പോൾ ലീഗിനെ ചേർത്ത് നിർത്താനുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ ഒരു പൊതു സ്വഭാവം, ഭരണമില്ലാതെ അവർക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ഭരണമില്ലെന്നുണ്ടെങ്കിൽ ലീഗിന് ഭ്രാന്ത് പിടിക്കും. ഇതിപ്പോൾ 2026-ലേക്ക് എത്തുമ്പോഴേക്കും 10 വർഷമായി ഭരണത്തിന് പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിയാം. എന്നാൽ ആഞ്ഞു പിടിച്ചാൽ UDF അധികാരത്തിൽ വരുമോ? അതുമില്ല. അതുകൊണ്ട് എന്തായാലും ഭരണം എങ്ങോട്ടേക്കാണ് മാറുന്നതെന്ന് വെച്ചാൽ ആ വശത്തേക്ക് ചായാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഈ ലീഗ്. നമുക്കറിയാം, ഈ അബ്ദുൾ വഹാബ് MP തന്നെ അവിടെ ഡൽഹി പാർലമെൻറ്റിലെ കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ കോൺഗ്രസ് ബെഞ്ചിൽ ആരുമില്ല എന്ന് കൃത്യമായി പറയുകയുണ്ടായി. അത് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് ഇവിടെ സംസ്ഥാനത്ത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞെന്താണ്, ലീഗ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, അവരിൽ വർഗീയത ഇല്ല എന്നൊക്കെ. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന, എന്നാൽ 2012 ഏപ്രിലില് പിണറായി വിജയൻ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അവസരത്തിൽ ലീഗിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കുക, ലീഗ് തീവ്രവാദ വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഇല്ലാത്ത തരം ഹുങ്കാണ് ലീഗ് പ്രകടിപ്പിക്കുന്നത്. ഇത് 2012-ൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ 2021 ഡിസംബറിൽ പറഞ്ഞത് കേൾക്കുക, തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് മൃദു സമീപനം പുലർത്തിയിരുന്ന ലീഗ് ഇപ്പോൾ അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി എന്നാണ്. അപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഇടപെടുത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഈ ലീഗിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട്. ഇവർക്കറിയാം 2026-ലേക്ക് പോയാൽ ഭരണം കൈവിട്ടു പോകുമെന്ന് കൃത്യമായിട്ടറിയാം. പക്ഷേ ഈ 2024-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, കാരണം അത് നമുക്കറിയാം, എപ്പോഴും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇവർക്ക് അനുകൂലമോ വിപരീതമായിട്ട് വന്നാലോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. അത് രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് തന്നെ. അതുകൊണ്ട് 2024-ലെ കാര്യങ്ങൾ മാറ്റിവെക്കുക. 2026-ൽ വരുമ്പോൾ ഇവർക്ക് ഭയം തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനം നന്നായി തിരിച്ചടിക്കുമെന്ന് വളരെ കൃത്യമാണ്. കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. കാരണം തുടർച്ചയായിട്ട് 10 വർഷം നിന്ന് ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ ബംഗാളിലെ അതേ സ്ഥിതി തന്നെ ആക്കും എന്ന് ജനങ്ങൾക്കറിയാം. ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാക്കിയ സ്ഥിതി തന്നെ ആക്കുമെന്നറിയാം. ഹിമാചൽ പ്രദേശിൽ നമ്മൾ കണ്ടു, ഉണ്ടായിരുന്ന ഒരു സീറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ലീഗില് കുഞ്ഞാലിക്കുട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം CPM-ലേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് LDF-ലേക്ക് വരുന്നതിൽ ലീഗിനകത്ത് എതിരെന്ന് പറയുന്നത് MK മുനീറും KM ഷാജിയുമാണ്. അവരൊക്കെ ഇതിനെ എതിർത്ത് നിൽക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ളവർ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ പാർട്ടി മുഴുവൻ അനുസരിക്കും, ലീഗ് മുഴുവൻ അനുസരിക്കുന്നതാണ്, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കം വരുത്തുന്നത്. അതിന് ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് തന്നെ ഒരു തരപ്പെടുത്തൽ നടത്തുകയാണ്. പക്ഷേ ലീഗ്
യു ഡി എഫ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് യു ഡി എഫ് തകരുകയാണ് എന്നാണ് അർത്ഥം. ഈ അവസരത്തിൽ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം, തരൂർ രംഗത്തിറങ്ങിയിട്ടുണ്ട്, ആ തരൂരിനെ നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. തരൂരിനെ ലീഗ് പോലും അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. തരൂരിൻ്റെ ആ ഒരു വൈഭവം അവർക്ക് നന്നായിട്ടറിയാം. തരൂരിനെ പോലുള്ള ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക, വി ഡി സതീശനും മറ്റുള്ളവരും ഒക്കെ അവരുടെ ഒരു ഈഗോ വെടിയുക, കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അന്തകൻ ഒരിക്കലും തരൂരിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കത്തില്ല. കാരണം കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് കുപ്പായം തയ്ച്ച് ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ടും അടിപ്പാവാടയിൽ പിടിച്ചും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു സാധനത്തെ വഴിതെറ്റിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ കെ സി വേണുഗോപാൽ എന്തായാലും തരൂരിനെ അമരത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ ലീഗിനെ യു ഡി എഫിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ തരൂരിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതിനകത്ത് കേരളത്തിൽ എന്തായാലും വോട്ടർമാർ 2026 മാറി ചിന്തിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. തരൂരിനെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരിക, സുധാകരനായാലും വി ഡി സതീശനായാലും ഒക്കെ തന്നെ അതിനകത്ത് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുക എന്നുള്ളതാണ്. ചെന്നിത്തല നായരൊക്കെ ഏത് നിലപാടെടുക്കുന്നു എന്നറിയട്ടെ, അവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തരൂരിനെ പോലുള്ള ഒരാൾക്കാണ് ഇപ്പോൾ ഇവിടെ ഈ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനായിട്ട് യു ഡി എഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തരൂർ മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ലീഗ് എൽ ഡി എഫിലേക്ക് പോവുകയും തിരിച്ച് ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ വോട്ട് സമാഹരിക്കുന്നതിൽ പിണറായി വിജയൻ സമർത്ഥനാണ്. നമുക്കറിയാം പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അവർ ഇവരുടെ തീവ്രവാദമെന്നൊക്കെ പറഞ്ഞാൽ പോലും ആ വോട്ട് മുഴുവൻ സമാഹരിക്കുന്നതിൽ സമർത്ഥനാണ് പിണറായി വിജയൻ. തന്ത്രങ്ങൾ മെനയും 2026 എത്തുമ്പോഴേക്കും, തന്ത്രങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ലീഗിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. പിണറായി വിജയൻ മുമ്പ് പറഞ്ഞിട്ടുള്ള തീവ്രവാദമെന്നുള്ളതൊക്കെ ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ ഇവിടെ മാറുകയാണ്. ഇവിടെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് പറഞ്ഞ് ലീഗിന് ക്ലീൻ ചീറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ് എം ഗോവിന്ദൻ മാസ്റ്റർ. ഇതിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാം. സി പി എം എന്തായാലും ലീഗിനെ പുണരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എ കെ ജി സെൻറ്ററിൽ റെഡ് കാർപ്പറ്റും വിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ കാർപ്പറ്റിലൂടെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും വരും. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കായി മുസ്ലിം പവർ എക്സ്ട്രാ. പ്രായമേശാത്തി ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാത്ത ആനന്ദം. മുസ്ലിം പവർ എക്സ്ട്രാ.